വലിച്ചെറിയപ്പെടുന്ന പാഴ്വസ്തുക്കൾ കൊണ്ട് വീടൊരു വൃന്ദാവനമാക്കി സമൂഹത്തിന് മാതൃകയാകുകയാണ് തൃശൂർ ആമ്പല്ലൂർ സ്വദേശി ചന്ദ്രൻ. തെങ്ങുകയറ്റ തൊഴിലാളിയായ ചന്ദ്രൻ തൊഴിലിടങ്ങളിൽ നിന്നും പൊതുനിരത്തിൽ നിന്നുമൊക്കെയായി ശേഖരിച്ച പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള പാഴ്വസ്തുക്കൾ കൊണ്ടാണ് വീട്ടുമുറ്റത്ത് ഉദ്യാനം സജ്ജീകരിച്ചിരിക്കുന്നത്. ആമ്പല്ലൂർ കല്ലൂർ റോഡിലെ ചന്ദ്രന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നവരെ സ്വാഗതം ചെയ്യുന്നത് പച്ചപ്പ് നിറഞ്ഞ ഒരു ലോകം തന്നെയാണ്. ഒരാൾക്ക് നടക്കാനുള്ള സ്ഥലം മാത്രമാണ് മുറ്റത്തുള്ളത്. ഇരുവശവും മനോഹരമായ ചെടികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ചെടികളൊക്കെയും നട്ടിരിക്കുന്നത് പാഴ്വസ്തുക്കളായി വലിച്ചെറിയപ്പെട്ട പ്ലാസ്റ്റിക് പാത്രങ്ങളിലും ടാപ്പുകളിലും കലങ്ങളിലുമൊക്കെയാണ്. പലയിടങ്ങളിൽ നിന്നായി ശേഖരിച്ച മാലിന്യങ്ങളൊക്കെയും ചന്ദ്രന്റെ വീട്ടുമുറ്റത്തെ പൂന്തോട്ടത്തിൽ ഉപയോഗയോഗ്യമായിരിക്കുകയാണ്. ഓരോ വീടുകളിൽ പോകുമ്പോൾ ഓരോ തോട്ടങ്ങൾ കാണുമ്പോൾ മനസ്സിലൊക്കെ അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ടാവാറുണ്ട്. അങ്ങനെയാണ് ഞാൻ അത് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു പരിപാടി ഇട്ടത്. അവിടെ നിന്ന് കുറച്ച് ഞാൻ വെച്ച് പരിപാലിച്ച് പോന്നു. പിന്നെ ഓരോ വീടുകളിൽ പോകുമ്പോൾ അവർ ആവശ്യമില്ലാണ്ട് വലിച്ചെറിയുന്ന ഓരോ സാധനങ്ങളൊക്കെ ഞാൻ കാണാൻ ഇടവന്നു. അപ്പോൾ പിന്നെ ഞാൻ അത് പാഴ്വസ്തുക്കൾ കുറേ ഇവിടെ കൊണ്ടുവന്ന് ശേഖരിച്ച് അതിനൊരു പ്രത്യേക ഒരു വെറൈറ്റി സംഭവങ്ങളാക്കി വെച്ചപ്പോൾ എനിക്ക് അത് കൂടുതൽ ഇഷ്ടം തോന്നി. പാഴ്വസ്തുക്കളിൽ വെച്ച് അതിനൊരു മനോഹാരിത കൊടുക്കുമ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ഭംഗി എന്നുള്ളതൊരു തോന്നൽ എൻ്റെ മനസ്സിലേക്ക് വന്നു. ജോലിക്ക് പോയ വീട്ടിൽ നിന്ന് ലഭിച്ച ടർട്ടിൽ വൈൻ ഇനത്തിൽപ്പെട്ട ചെടിയിൽ നിന്നും ആരംഭിച്ച ചന്ദ്രന്റെ പൂന്തോട്ട കമ്പം ഇന്ന് നൂറുകണക്കിന് ചെടികൾ ഉൾപ്പെടുന്ന പച്ചത്തുരുത്തായി മാറിയിരിക്കുന്നു. ലളിതമായ വളപ്രയോഗം മാത്രമാണ് ചെടികളുടെ പരിപാലനത്തിനും വളർച്ചയ്ക്കുമായി ചന്ദ്രൻ ചെയ്യുന്നത്. കുറഞ്ഞ അളവിലുള്ള വെള്ളം മാത്രമാണ് ഇവയ്ക്ക് ആവശ്യം. ചെടി വളർത്തലിൽ ആദ്യം താല്പര്യം തോന്നിയിരുന്നില്ല. എങ്കിലും ജോലിക്ക് പോകുന്ന ഇടവേളകളിൽ ചെയ്തുവന്ന ചെടി പരിപാലനം ഇന്ന് ഭാര്യ ആശയ്ക്കും ജീവിതചര്യയായി മാറി. ഇന്ന് പൂന്തോട്ട പരിപാലനത്തിൽ ചന്ദ്രനൊപ്പം തന്നെ ആശയും തൽപരയാണ്. ഞാൻ ജോലിക്ക് പോയ സമയത്തൊക്കെ എൻ്റെ ഭാര്യ ഇവിടെ നനയ്ക്കാനും ചെടികളും പരിപാലിക്കാനൊക്കെ നിൽക്കും. ഞാൻ ഉച്ച വരെ പണിയാറുള്ളൂ. ഉച്ച കഴിഞ്ഞ് വന്നാൽ ഞാൻ പിന്നെ ഈ ഗാർഡൻ്റെ ഉള്ളിൽ നീറ്റായി കിടക്കണം എന്നാണ് എൻ്റെ വലിയൊരു ആഗ്രഹം. അതുകൊണ്ട് ഞാൻ രണ്ട് നേരം അടിച്ച് വൃത്തിയാക്കി ഇത് പരിപാലിച്ച് കൊണ്ടുപോകും. ഭൂമിക്ക് ഭാരമാകുന്ന പാഴ്വസ്തുക്കളെ കൊണ്ട് തന്റെ കൊച്ചുവീടിനെ പച്ചത്തുരുത്താക്കി മാറ്റിയ ചന്ദ്രൻ യഥാർത്ഥത്തിൽ പ്ലാസ്റ്റിക്കിനെതിരെ വലിയ പോരാട്ടം തന്നെയാണ് നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ തൃശൂർ.